ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഫൈൻഡിംഗ് ആണ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെയും പ്രൊവിഷൻസ് വെച്ച് അവർക്കെതിരായിട്ട് കേസെടുക്കണം എന്നാണ് ഫൈൻഡിംഗ് ആണ്. അത് കേസെടുക്കണം. അതിന് ഞാൻ അത് കോൺഗ്രസ് എന്ന് വിളിച്ച് തന്നെ പറയുന്ന ഒരു കാര്യം, ഈ എക്സലോജി കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബംഗളൂരിലാണ്, ബംഗളൂരു കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് ആണ്. അപ്പം കോൺഗ്രസ് സർക്കാരാണ് അവിടെ ആവശ്യപ്പെടുന്നത് ഈ സി ബി ഐ അന്വേഷണം ഒരു വാദം. ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. വി മുരളീധരന് തെറ്റിദ്ധാരണയാണ്. അത് സാധാരണ വല്ല കൊലപാതക കേസും മറ്റ് അഴിമതി കേസും നടക്കുമ്പോഴാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിമാൻഡ് ചെയ്യേണ്ടത്. ഇത് ഇന്റർസ്റ്റേറ്റ് റാമിഫിക്കേഷനുള്ള കേസാണ്. ഇത് കേരളത്തിലും കർണാടകത്തിലുമായി നടന്നാണ്. ഈ ഈ ഇതൊരു ക്രൈമാണല്ലോ, ക്രൈം നടന്നാണ്. അതിന് സ്റ്റേറ്റ് ഗവൺമെന്റ് ശുപാർശ ചെയ്യേണ്ട. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയ, ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ കേന്ദ്ര നിയമങ്ങളുടെ ഭാഗമായി ഉണ്ടാക്കിയതാണ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി. ഇൻകം ടാക്സ് ആക്ടിന്റെ ഭാഗമായിട്ടാണ് ഇൻകം ടാക്സിന്റെ ഈ അതോറിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന കമ്പനീസ് ആക്ടിന്റെ ഭാഗമായിട്ടാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ്. ആ അതോറിറ്റി റെക്കമെന്റ് ചെയ്യാണ് അന്വേഷണം വേണമെന്ന്. പിന്നെ മുരളീധരൻ ഇത് എവിടെന്നാ പറയുന്നത്? കർണാടക സാർ, മുരളീധരനും പിണറായി വിജയനും തമ്മിൽ ഒരു സെറ്റിൽമെന്റ് ഉണ്ട്. മുരളീധരനാണ് അതിന്റെ ഇടനിലക്കാരൻ. അതിന്റെ ഭാഗമായിട്ടാണ് സി ബി ഐയും ഇ ഡി അന്വേഷിക്കാതെ വീണ്ടും കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷിക്കുക. മനസ്സിലായില്ലേ? ഒരു വളരെ പ്രധാനപ്പെട്ട അതോറിറ്റി കണ്ടുപിടിച്ച കാര്യം പിന്നെ എന്തിനാണ് കേന്ദ്ര അതിനേക്കാൾ വലുതാണോ മന്ത്രാലയം? ഇത് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ്. ഞാൻ വീണ്ടും ആവർത്തിച്ച് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി എന്ന് പറയുന്നത് നിയമപരമായി പാർലമെന്റ് അധികാരം കൊടുത്ത അതോറിറ്റിയാണ്. അവർ റെക്കമെന്റ് ചെയ്യാണ്. കർണാടക ഗവൺമെന്റിനോ കേരള ഗവൺമെന്റിനോ ഒരു റോളും ഇക്കാര്യത്തിലില്ല. അവർ തന്നെ പറഞ്ഞിരിക്കുകയാണ് അന്വേഷിക്കണമെന്ന്. അപ്പൊ മുരളീധരൻ ഇതിനകത്ത് ഒരു പ്രതിയാണ് എന്ന് വെച്ചാൽ ഇടനിലക്കാരനാണ്. ഈ പിണറായി വിജയനും സംഘപരിവാറുമായിട്ടുള്ള സെറ്റിൽമെന്റിന്റെ ഇടനിലക്കാരനാണ്. അതാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അതുപോലെ തന്നെ ലൈഫ് മിഷൻ കോഴ കേസ്, എസ് എൻ സി ലാവ്ലിൻ കേസ്. ഇത്തരം കേസുകളിൽ സംഘപരിവാറും പിണറായി വിജയനുമായിട്ട് സെറ്റിൽമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ എത്രയോ പ്രാവശ്യം ആരോപിച്ച അതിന്റെ ഇടനിലക്കാരനാണ് വി മുരളീധരൻ. അതിന്റെ പകരമായിട്ടാണ് മുരളീധരന്റെ സ്വന്തം ആളായ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ മറ്റേ കുഴൽപ്പട ഇടപാടിൽ നിന്ന് മാറ്റിക്കൊടുത്തത്. പരസ്പര ധാരണയാണ്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഗവർണറും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്നു, കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ പോകുന്നു. ആ കൈകൂപ്പി നിന്ന് നിപ്പണ്ടല്ലോ, മറ്റേ കൈ ചേർത്ത് പിടിച്ചിട്ട് നിന്ന് നിപ്പണ്ടല്ലോ. എല്ലാത്തിനുള്ള മറുപടിയാണത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും നടക്കുമ്പോഴേക്കും മുഖ്യമന്ത്രിക്ക് ഈടിക്കട്ടെ തന്നെ അത് യൂത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും തീരുമാനിച്ച അത് വേണ്ട വേണ്ട എന്ന് എനിക്ക് പറയാൻ പറ്റും. ശക്തിപ്പെടുത്തട്ടെ, ഒരു യൂത്ത് കോൺഗ്രസിനെ കേരളത്തിലെ ഏറ്റവും വലിയ യുവജന ശക്തിയാക്കി മാറ്റാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. എത്ര കേസ് വേണം എടുത്തോട്ടെ. അല്ല, അങ്ങനെ പ്രധാനമന്ത്രിക്ക് പറയാൻ പാടില്ലല്ലോ. നീതി ആയോഗ് എന്ന് പറയുന്നത് പഴയ പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് വന്നിരിക്കുന്ന സംവിധാനമാണ്. അത്തരം സ്ഥാപനങ്ങളെ നിയമിക്കുന്നത് തന്നെ സ്വതന്ത്രമായി ടാക്സ് ഡെവല്യൂഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം അതിന്റെ വിതരണത്തിന്റെ സുതാര്യമായതും ആയ ഒരു സമ്പ്രദായത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ പ്രധാനമന്ത്രി ഇടപെടാൻ പാടില്ല. പ്രധാനമന്ത്രി ഇടപെട്ടിട്ടും അതിനെ ഓവർടേക്ക് ചെയ്ത് അതിനെ ബൈപ്പാസ് ചെയ്ത് നീതി ആയോഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഗതാർഹമായ കാര്യമാണ്. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. കേസെടുത്ത് കേസെടുത്തായിട്ട് എനിക്കറിയില്ലായിരുന്നു. അന്വേഷിക്കട്ടെ, നമുക്ക് അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് പറയാം. പറഞ്ഞാ ഇ പി ജയരാജനോട് ഒരു മറുപടി ഞാൻ പറയാം. ഇന്നലെ രാത്രി ചേർന്ന യു ഡി എഫ് യോഗം ഡൽഹിയിൽ പോയി ഇടതുപക്ഷവുമായിട്ട് ഒരുമിച്ച് ഗവൺമെന്റുമായിട്ട് ഒരുമിച്ച് സമരം ചെയ്യണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ ഒരു ക്ഷണമുണ്ട് പ്രതിപക്ഷത്തിന്. അത് നിരസിക്കാൻ ഇന്നലെ ചേർന്ന യു ഡി എഫ് യോഗം ഏകകണ്ഠമായി തീരുമാനിച്ചു. എന്നിട്ട് എല്ലാവരും പറഞ്ഞത് ഒരു കാരണവശാലും സർക്കാരിന്റെ ഈ കെണിയിൽ വീഴരുത്, ഈ ക്ഷണം സ്വീകരിക്കരുതെന്നാണ്. എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി അറിയിക്കാൻ. ഞാൻ ഇന്ന് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി അറിയിക്കാൻ പോവാം. എല്ലാ ഘടകകക്ഷികളും ഏകകണ്ഠമായി പറഞ്ഞത് ഈ സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിക്ക് കാരണം
ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും അവരുടെ കഴിവുകേടുമാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം കേന്ദ്രത്തിന്റെ അവഗണനയുണ്ട്. അത് ഞങ്ങളുടെ എം പിമാര് ഡൽഹിയിൽ പോയി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടു പറഞ്ഞിട്ടുണ്ട്. 14-ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15-ാം ധനകാര്യ കമ്മീഷനിലേക്ക് വന്നപ്പോൾ വിഹിതം കുറഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യ ഒട്ടാകെ ഞങ്ങളുടെ നിലപാട്, അത് കുറയ്ക്കരുതെന്നാണ്. ബാക്കി എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തു, എല്ലാവരും പറഞ്ഞു. ഈ സർക്കാർ കൃത്യമായി അക്കൌണ്ട് കൊടുക്കാത്തത് കൊണ്ട് IGST നിന്നും ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുന്നത് 30,000 കോടി രൂപയാണ്. സ്വർണത്തിൽ നിന്ന് നികുതി പിരിക്കാത്തത് കൊണ്ട് 10,000 കണക്കിന് കോടി രൂപ. ബാറിൽ നിന്ന് നികുതി പിരിക്കാത്തതുകൊണ്ട് 1,000 കണക്കിന് കോടി രൂപ. വാറ്റിൽ നിന്ന് GST മാറിയപ്പോൾ GST നികുതി ഭരണ സംവിധാനം പുനഃസംഘടിപ്പിക്കാത്തതുകൊണ്ട് കോടികളുടെ നഷ്ടം. ഇന്ന് ചെക്ക് പോസ്റ്റ് ഇല്ല, സർവൈലൻസ് ഇല്ല, ക്യാമറയില്ല, ഇന്റലിജൻസ് ഇല്ല. കേരളം നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയാക്കി മാറ്റിയത് ഈ സർക്കാരാണ്. അപ്പൊ ഈ ധനപ്രതിസന്ധിയുടെ പൂർണമായ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിനാണ്. അതിൽ നിന്നും കൈ കഴുകുന്നതിന് വേണ്ടിയിട്ട്, ജനങ്ങളെ കബളിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്രയും നാളില്ലാത്ത സമരവുമായിട്ട് ഇപ്പൊ ഡൽഹിയിലേക്ക് പോകുന്നത്. എന്നിട്ട് ഞങ്ങളെ, എന്നെയും പ്രതിപക്ഷ ഉപനേതാവിനെയും വിളിച്ച് മീറ്റിംഗ് നടത്തി ഞങ്ങളെ ക്ഷണിച്ചതിന് ശേഷം ഞങ്ങൾ എത്രയും പെട്ടെന്ന് അറിയിക്കാം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഇടതുപക്ഷം ചേർന്ന ആ സമരം പ്രഖ്യാപിച്ചു. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ വന്നാൽ മതിയെന്ന്. ആര് വരാനാണ് ഇവരുടെ പുറകെ? ഇവരുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു സമരത്തിനും ഞങ്ങളില്ല. അത് ജയരാജനോട് ഞാൻ പറയുകയാണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കമുള്ള UDFലെ ഘടകകക്ഷികൾ ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ്. ഇത് അഴിമതി സർക്കാരാണ്, കെടുകാര്യസ്ഥതയുള്ള സർക്കാരാണ്, കേരളത്തിന് മുച്ചൂടും തകർത്ത സർക്കാരാണ്. അവര് മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ശ്രമത്തിലും UDF പങ്കാളികളാകരുത് എന്ന UDFന്റെ തീരുമാനം ഞാൻ നിങ്ങളെ എല്ലാവരും അറിയിക്കാം. മുഖ്യമന്ത്രിയെ കത്തെഴുതി അറിയിക്കും. ചുമ്മാ പറയുന്നു. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി CPI എന്ന് പറയാം. നമ്മളെ പറയണല്ലോ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പിണറായി വിജയനും അതുപോലെ തന്നെ RSS തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടനിലക്കാരനാണ് V. മുരളീധരൻ. അതുകൊണ്ടാണ് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ CBI അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്താത്തത് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതേസമയം ഡൽഹിയിൽ സർക്കാരുമായി സംയുക്ത സമരത്തിനില്ല എന്നും പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു.